നിങ്ങൾ അറിഞ്ഞോ, അങ്ങനെ വന്ന് വന്ന് കേരളത്തിലും ഒരു മുസ്ലിം പേരുള്ള വ്യക്തിക്ക് സിനിമ ചെയ്യാനും തിരക്കഥ എഴുതാനും പറ്റാതായിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നിർമ്മാതാവായ തിരക്കഥാകൃത്തായ പാർവതി നായികയായ വർത്തമാനം എന്നൊരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ജെ എൻ യു സമരം പ്രമേയമാക്കിയ ചിത്രം സെൻസർ ബോർഡിന്റെ അനുമതിക്ക് എത്തിയത് 24-നാണ് ഈ മാസം. എന്നാൽ ബോർഡ് ചിത്രത്തിന് അനുമതിയൊന്നും നൽകാതെ മുംബൈയിലെ റിവിഷൻ കമ്മിറ്റിക്ക് അയക്കുകയാണുണ്ടായത്. ഇതേ ദിവസം അഡ്വക്കേറ്റ് വി സന്ദീപ് കുമാർ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ സെൻസർ ബോർഡ് അംഗം എന്ന നിലയിൽ വർത്തമാനം എന്ന സിനിമ കണ്ടു. ജെ എൻ യു സമരത്തിലെ ദലിത് മുസ്ലിം പീഡനമാണ് ഇതിന്റെ വിഷയം. ഞാൻ അതിനെ എതിർത്തു. കാരണം സിനിമയുടെ തിരക്കഥാകൃത്തും നിർമ്മാതാവും ആര്യാടൻ ഷൗക്കത്തായിരുന്നു. തീർച്ചയായും രാജ്യവിരുദ്ധമായിരുന്നു സിനിമയുടെ പ്രമേയം എന്നാണ് ഇയാളുടെ ട്വീറ്റ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആര്യാടൻ ഷൗക്കത്ത് എന്ന മുസ്ലിം പേരുള്ള ഒരാൾ ഇങ്ങനെ ഒരു വിഷയം സിനിമ ആക്കിയതുകൊണ്ട് അത് രാജ്യവിരുദ്ധമാണെന്നല്ലേ ഇയാൾ പച്ചയായിട്ട് വിളിച്ചു പറയുന്നത്? ചിത്രത്തിന്റെ തിരക്കഥയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് ആയതുകൊണ്ടാണ് താൻ എതിർത്തതെന്നും അത് രാജ്യവിരുദ്ധമാകുന്നതെന്നും സിനിമയുടെ പ്രമേയം എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. രഹസ്യ സ്വഭാവമുള്ളതാണ് സെൻസറിംഗ് വിവരങ്ങൾ എന്ന് നമുക്കറിയാം. അത് അംഗങ്ങൾ പരസ്യമാക്കാൻ പാടില്ലെന്നും നമുക്കറിയാം. എന്നിട്ടും ഇതൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ മോഡിഫൈഡ് ഇന്ത്യയിൽ സംഘികൾക്ക് ആരെയും പേടിക്കേണ്ടതില്ല. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന ഒരു കഥാപാത്രത്തെയാണ് പാർവതി തിരുവോത്ത് ഈ സിനിമയിൽ വർത്തമാനത്തിൽ അവതരിപ്പിക്കുന്നത്. ഫാസിയ സൂഫിയ എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് പാർവതി തിരുവോത്ത് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സിദ്ധാർത്ഥ ശിവയാണ് ശരിക്കും സിനിമയുടെ സംവിധാനം ചെയ്യുന്നത്, അല്ലാതെ ആര്യാടൻ ഷൗക്കത്ത് അല്ല. റോഷൻ മാത്യു, സിദ്ദിഖ്, നിർമ്മൽ പാലാഴി തുടങ്ങിയവരൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ബേനസീറും ആര്യാടൻ ഷൗക്കത്തും ചേർന്ന് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരാണ് ഇവരെ അസ്വസ്ഥപ്പെടുന്നത്. നിവിൻ പോളി നായകനായ സഖാവിന് ശേഷം സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണ് വർത്തമാനം എന്ന് പറയുന്നത്. ഈ ചിത്രം ദേശവിരുദ്ധമാണെന്നും മതസൗഹാർദ്ദം തകർക്കുന്നുവെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പൊ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്ത് തോന്നിയാസവും ഡൽഹിയിലും എവിടെയും ജെ എൻ യുവിലും കാണിക്കാം, എന്നാൽ അതൊന്നും സിനിമയായി വരാൻ പറ്റില്ല, ചർച്ച ചെയ്യാൻ പറ്റില്ല, കലാസൃഷ്ടികളാകാൻ പറ്റില്ല, തിരക്കഥയാകാൻ പറ്റില്ല എന്ന്. ആര്യാടൻ ഷൗക്കത്ത് ഇതിന് മറുപടിയായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ പറയുന്നത് ഡൽഹി ക്യാമ്പസിലെ വിദ്യാർത്ഥി സമരത്തെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് ദേശവിരുദ്ധമാവുക? സെൻസർ ബോർഡ് അംഗം ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് വി സന്ദീപ് കുമാറിന്റെ ട്വീറ്റിൽ എല്ലാം ഉണ്ട്. ജെ എൻ യു സമരത്തിലെ ദലിത് മുസ്ലിം പീഡനമാണ് വിഷയമെന്നും താൻ സിനിമയെ എതിർത്തതിന് കാരണം സിനിമയുടെ തിരക്കഥാകൃത്തും നിർമ്മാതാവും ആര്യാടൻ ഷൗക്കത്തായിരുന്നു എന്നുമാണ് അദ്ദേഹം പരസ്യമായിട്ട് ട്വീറ്റിൽ എഴുതി വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഇന്ത്യയിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുന്നത് തിരക്കഥാകൃത്തിന്റെ കുലവും ഗോത്രവും നോക്കിയാണോ? സാംസ്കാരിക രംഗത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ അംഗീകരിക്കാനാവില്ല എന്നാണ്. സിനിമ പാരഡീസോ ക്ലബ് ഇതേക്കുറിച്ച് ശക്തമായ ഒരു പ്രതിഷേധക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്. സെൻസർ ബോർഡ് അംഗം എന്ന് പരിചയപ്പെടുന്ന അഡ്വക്കേറ്റ് വി സന്ദീപ് കുമാർ എന്നൊരു വ്യക്തി ട്വിറ്ററിൽ താൻ വർത്തമാനം എന്നൊരു സിനിമ സെൻസറിങ്ങിനിടയായിടെ കണ്ടു എന്നും ആര്യാടൻ ഷൗക്കത്ത് എന്ന മുസ്ലിം തിരക്കഥ എഴുതിയ നിർമ്മാതാവായ സിനിമ ആയതുകൊണ്ട് സിനിമ രാജ്യവിരുദ്ധമാണ് എന്നും ആ ഒരു കാരണത്താൽ സിനിമയെ താൻ എതിർത്തു എന്നും ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഈ സിനിമയുടെ വിഷയം ജെ എൻ യുവിലെ ദലിത് പീഡനമായതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ട സിനിമയാണെന്നും അദ്ദേഹം ട്വീറ്റിൽ സൂചിപ്പിക്കുന്നു. അദ്ദേഹം ബി ജെ പിയുടെ എസ് സി മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ വർത്തമാനം എന്ന സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ്. വെള്ളരിക്കാപട്ടണം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് മീഡിയ അല്ലെങ്കിൽ ആർട്ട് സെൻസറിങ് നമ്മുടെ രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമിന് ഇന്ത്യ മഹാരാജ്യത്ത് സിനിമ തിരക്കഥ എഴുതാൻ ഇവിടെ സാധിക്കില്ലേ? സർക്കാരിനെതിരെ സമരം ചെയ്തവരുടെ കഥ സിനിമയാക്കുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത്? രാജ്യത്ത് സിനിമ സെൻസറിങ് എന്നത് ഫാസിസ്റ്റുകൾക്ക് തങ്ങളുടെ അജണ്ട കുത്തിവെക്കാനുള്ള ഒരു ഉപാധിയായി തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു കലയെ അല്ലെങ്കിൽ സിനിമയെ പ്രേമിക്കുമെന്ന് കരുതുന്ന പൊതുജനത്തിന് പോലും നോക്കി നിൽക്കാനാകുന്ന കാര്യമല്ല. സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ പുറത്തു വരാനിരുന്ന വർത്തമാനം എന്ന സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ച സംഭവത്തിൽ
അവർ സിനിമ പാരഡൈസോ ക്ലബ് ശക്തമായി അപലപിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചും അപലപിച്ചും ഒക്കെ നടക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ ഹിന്ദു രാഷ്ട്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അവർ സംഘരാഷ്ട്രം സൃഷ്ടിക്കുകയാണ്. ദുർബലമായ ശബ്ദത്തിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഇതിനൊക്കെ പ്രതിഷേധിക്കണം, പ്രതിരോധിക്കണം, സംസാരിക്കേണ്ടതുമുണ്ട്.